जातिभेदम् मतद्वेषम् येतुमिलाते सर्वरुम् सोदरत्वेन वाळुन्न मातृकास्थानमा എല്ലാവർക്കും നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയുടെ ഇരുപത്തിയേഴാമത് മന്ത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ആദ്യമായി നമുക്ക് ഈ മന്ത്രത്തെ ഒന്നുകൂടി കേൾക്കാം ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാവ് താൻ അഥ നാമരൂപമായും കരണമോട് ഇന്ദ്രിയ കർത്തൃ കർമ്മമായും വരും അത് കാണുക മഹേന്ദ്രജാലം എല്ലാം എന്ന തരത്തിൽ ഈ മന്ത്രത്തെ കുറച്ചുകൂടി പദം പിരിച്ചു പറയുമ്പോൾ ഈ മന്ത്രം പ്രതിപാദിക്കുന്ന അർത്ഥം കുറച്ചുകൂടെ സുഗ്രാഹ്യമാകും ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും സാമാന്യമായ അർത്ഥം നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ ആദ്യ പകുതി പറഞ്ഞിരുന്നു എങ്കിലും ഒന്നുകൂടി അത് പറയാം ഈ മന്ത്രം പ്രതിപാദിക്കുന്ന ഏറ്റവും സരളമായ അർത്ഥം ഇരുട്ടിലിരുന്നറിയുന്നതാണ് ആത്മാവ് അതാണ് അറിവ് അത് താനാണ് ആ അറിവ് തന്നെയാണ് പല പേരുകളായും ഇന്ദ്രിയങ്ങളായും മനസ്സായും കർത്താവായും കർമ്മമായും ഒക്കെ വരുന്നത് ഇതെല്ലാം അത്ഭുതകരമായ ജാലമാണ് ഇതാണ് ഗുരു ഈ മന്ത്രത്തിലൂടെ പ്രതിപാദിക്കുന്ന വസ്തുത കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടു ആത്മാവിനെ നിർവചിക്കുകയാണ് ഈ മന്ത്രത്തിലൂടെ ഗുരു ചെയ്യുന്നത് എന്ന് മാത്രമല്ല പ്രകാശസ്വരൂപം എന്നുള്ള നിലയിൽ ആത്മാവിനെ നിർവചിക്കുകയും താൻ അതുതന്നെയാണ് അറിവ് അതുതാൻ താൻ ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാവ് അറിവ് അതുതാൻ താൻ അറിവ് അത് താൻ അത് ആ താനും അതുതന്നെയാണ് എന്നവിടെ വളരെ ഞെരുക്കി ഗുരു പ്രയോഗിച്ചിട്ടുണ്ട് ആത്മാവ് അറിവ് തന്നെയാണ് താനും അതുതന്നെയാണ് ഇനിയോ ഇനി അത് നാമരൂപമായി വരും പല പേരുകളായി അറിയപ്പെടുന്നതും ഇതേ ആത്മാവ് തന്നെയാണ് ഇരട്ടത്തിരുന്നറിയുന്ന പ്രകാശസ്വരൂപമായ ഈ ആത്മാവ് അറിവാണ് അത് താനാണ് പിന്നെയോ അത് നാമരൂപമായും വരും ഓ അപ്പോൾ ഈ നാമ പല നമ്മൾ ലോകത്ത് അസംഖ്യം പേരുകളിലൂടെ അറിയുന്ന സകല വസ്തുക്കളും അതുതന്നെയാണ് അത് നാമരൂപമായും വരും എന്ന് പറഞ്ഞാൽ ഈ നാമരൂപമായി വരുന്ന വസ്തുക്കളൊന്നും അതിൽ നിന്ന് ഭിന്നമല്ല അതിൽ നിന്ന് വേറിട്ടിരിക്കുന്നതല്ല അതു തന്നെയാണ് അപ്പം നോക്കണം ഇരുട്ടത്തിരുന്നറിയുന്ന പ്രകാശസ്വരൂപമായ ആത്മാവ് തന്നെയാണ് അറിവായും താനായും ഇപ്പം ഓരോരുത്തരും ആരാണ് ഈ ആത്മാവ് തന്നെയാണെന്നാണ് ഗുരു പ്രതിപാദിക്കുന്നത് അതുകൊണ്ടല്ലേ തന്നിൽ നിന്ന് അന്യമായി വേറൊന്നില്ല അതുകൊണ്ടാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്നൊക്കെ പറയുന്നത് ഈ അവരന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് തന്നിൽ നിന്ന് വേറിട്ടൊരാളല്ല ആ പരൻ താൻ തന്നെയാണ് അതുകൊണ്ട് അവരന് ദുഃഖം വരുത്താൻ ശ്രമിച്ചാൽ അത് തനിക്ക് തന്നെയായിരിക്കും ദുഃഖം വരിക താൻ തന്നെയാണിത് അവരനായിരിക്കുന്നതും താൻ തന്നെ ഇനിയോ ഈ നാമരൂപങ്ങളായി വരുന്ന അനേകം വസ്തുക്കളും എന്തു തന്നെയാണ് താൻ തന്നെയാണ് ആത്മാവ് തന്നെയാണ് ഇനിയോ കരണമോട് നമ്മുടെ ഓരോ വ്യക്തിയുടെയും അന്ധക്കരണമായിരിക്കുന്നതും ഇതേ ആത്മാവ് തന്നെയാണ് അന്ധകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒക്കെ ചേർന്ന് അപ്പം നമ്മുടെ പ്രവൃത്തിക്കു കാരണമായിരിക്കുന്ന നമ്മുടെ എന്താ പെരുമാറ്റത്തിന് കാരണമായിരിക്കുന്ന മനസ്സെന്ന് പൊതുവേ പറയുന്ന ഈ അന്ധക്കരണം ആയിരിക്കുന്നതും ആത്മാവ് തന്നെയാണ് അന്ധക്കരണം ആത്മാവിൽ നിന്ന് ഭിന്നമായ ഒന്നല്ല പക്ഷേ ആത്മാവെന്ന് പറയുന്നതാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് മനസ്സ് കാര്യമായിരിക്കുന്നു അല്ലെങ്കിൽ അന്ധകരണം കാര്യമായിരിക്കുന്നു ആത്മാവ് കാരണമായിരിക്കുന്നു പിലാത്തിൻ്റെയും അങ്ങറ്റം നിൽക്കുന്നത് അടിസ്ഥാനമായി നിൽക്കുന്നത് ആത്മാവാണ് ആത്മാവിനെ പ്രേരണയാൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ വെളിച്ചത്താലാണ് ആ പ്രകാശത്തിൻ്റെ പ്രകാശത്താൽ സജീവമാകുന്നതാണ് ഈ പറഞ്ഞ അന്ധകരണങ്ങളും മറ്റ് നാമരൂപങ്ങളും എല്ലാം പല പേരുകളായും ഇന്ദ്രിയങ്ങളായും മനസ്സായും കർത്താവായും കർമ്മമായും ഒക്കെ വരുന്നത് ഈ പ്രകാശസ്വരൂപമായ ആത്മാവ് തന്നെയാണ് ഇത് വാസ്തവത്തിൽ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ഏറ്റവും സട്ടിലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായൊരു മന്ത്രം കൂടിയാണെന്ന് വേണം പറയാൻ കാരണം എന്താ ഈ പ്രപഞ്ചത്തിൽ ആത്മഭിന്നമായി യാതൊന്നുമില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് വാസ്തവത്തിൽ ഗുരു ഈ മന്ത്രത്തിലൂടെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇപ്പം പൊതുവേ ഭൗതികം ആത്മീയം ഇങ്ങനെയൊക്കെ പറഞ്ഞ് തരം തിരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആത്മീയ കാര്യങ്ങൾ ഭൗതിക കാര്യങ്ങൾ ലൗകിക ഇങ്ങനെ നമ്മളിതിനെയെല്ലാം രണ്ടായി തരംതിരിക്കുന്നവരാണ് ഒരു പരിധിവരെ നമ്മുടെ തത്വശാസ്ത്ര ബോധവും നമ്മളിങ്ങനെ രണ്ടായി കാണാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇപ്പം ഇപ്പം ഇടത് കൈ കൊണ്ട് ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കാൻ നമ്മുടെ മുതിർന്നവർ സമ്മതിക്കത്തില്ല അപ്പോൾ ഇടത് കൈ ഒരു കുറഞ്ഞ കൈയാണ് വലത് കൈയാണ് കൂടുതൽ ശ്രേഷ്ഠം അപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ള രണ്ട് അവയവത്തെ അവയവങ്ങളെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഒന്നിനെ ശ്രേഷ്ഠമായും മറ്റൊന്നിനെ നീജമായും നികൃഷ്ടമായും കാണുന്നുണ്ട് അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് മാറിയിരിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു കുഞ്ഞ് ഒരാൾക്ക് ഇടത് കൊണ്ട് ഒരു ദാനം കൊടുക്കാൻ ഉടനെ മുതിർന്നവരെന്ത് ചെയ്യും അയാൾ കയറി പിടിച്ച് വലത് കൊണ്ട് കൊടുക്കാൻ പ്രേരിപ്പിക്കും എന്താ അപ്പോൾ ആ ഇടതും വലതും തിരിക്കുകയാണ് ഒന്നിനെ ശ്രേഷ്ഠമെന്നും മറ്റതിനെ നീജമെന്നും നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് കുഞ്ഞിനെ അപ്പോഴും ഓർമ്മിക്കണം ഈ സകലതും ഒന്നെന്ന് പഠിപ്പിക്കുന്ന തത്വശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംസ്കാരം രൂപം കൊണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ സകലവും ഒന്നാണ് എന്ന് എന്താ അദ്വൈതമായ ഒരു ബോധത്തിൽ അല്ലെങ്കിൽ അദ്വൈതമായ ഒരു ശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സംസ്കാരം ഇങ്ങനെയാണ് രൂപപ്പെട്ട് വ വന്നിരിക്കുന്നത് അതായത് ആ വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയണം അപ്പം ഈ ഇത്തരം വൈരുദ്ധ്യങ്ങളെയെല്ലാം ഗുരു ഈ ഈ അവബോധത്തിലൂടെ അല്ലെങ്കിൽ ഈ ആത്മബോധത്തിലൂടെ ആത്മബോധം പ്രചരിപ്പിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ആത്മബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ ഇത്തരം സകല വൈരുദ്ധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങൾക്കുമുള്ള സാധ്യതകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ആത്മഭിന്നമായി യാതൊന്നുമില്ല അപ്പോൾ മനസ്സെന്താണ് മനസ്സും ആത്മാവിൻ്റെ ആത്മാവ് തന്നെയാണ് ഈ ആത്മാ മനസ്സായി പ്രവർത്തിക്കുന്നതും ആത്മാവ് തന്നെയാണ് ഇന്ദ്രിയങ്ങളായി പ്രവർത്തിക്കുന്നതും മനസ് ആത്മാവ് തന്നെയാണ് കർത്താവായിരിക്കുന്നതും ആത്മാവ് തന്നെയാണ് കർമ്മമായിരിക്കുന്നതും ആത്മാവ് തന്നെയാണ് ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും ആത്മഭാവമായി കാണാൻ പഠിപ്പിക്കുകയാണ് ഗുരു ഈ മന്ത്രത്തിലൂടെ ചെയ്യുന്നത് പക്ഷേ അത് നമുക്കത് ബോധ്യപ്പെടാൻ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് കാര്യം നോക്കുമ്പോൾ ഈ ഏകമായ ആത്മാവ് എങ്ങനെയാണ് ഈ തരത്തിലൊക്കെ ബഹുരൂപത്തെ പ്രാപിച്ച് ബഹുരൂപത്തിൽ ആകുന്നത് അതെങ്ങനെ സാധിക്കും എന്ന് നമുക്ക് ഒരു പക്ഷേ സംശയം ഉണ്ടായേക്കാം ഇപ്പം സകലതും ആത്മാവാണ് എന്ന് പറയുമ്പം ഇതെങ്ങനെയാണ് ഈ ഏകമായിരിക്കുന്ന ആത്മാവ് ഇത്ര സകലമായി മാറുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ഒരു ആത്മ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളിന് നമുക്കൊക്കെ സംശയം ഉണ്ടായേക്കാം അപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിൽ ഗുരു ആ സംശയത്തിന് മറുപടി നൽകുകയാണ് ആ സംശയത്തെ ദൂരീകരിക്കുകയാണ് ഇതെല്ലാം മഹേന്ദ്രജാലമാണ് അപ്പോൾ നമുക്കത് മനസ്സിലായി കാര്യം എന്താ നമ്മൾ മഹേന്ദ്രജാലം മഹേന്ദ്രജാലം കണ്ടിട്ടുണ്ട് പക്ഷേ മറ്റേ നമുക്ക് ഈ പറഞ്ഞ ആത്മാവ് ഏകമായിരിക്കുന്ന ആത്മാവ് ബഹുരൂപമായി പ്രവർത്തിക്കുന്നു നമുക്കറിയില്ല പക്ഷേ ഗുരുവിനറിയാം അപ്പം നമുക്ക് അറിയാത്ത നമ്മൾ അറിയാത്ത നമ്മളെ അറിയുന്ന ഗുരു എന്തു ചെയ്യുന്നു അറി നമുക്കറിയാവുന്ന ഒരു ഉദാഹരണത്തിലൂടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നമുക്ക് മഹേന്ദ്രജാലം അറിയാം ഇപ്പോൾ മ മജീഷ്യൻസ് മാജിക്ക് കാണിക്കുന്നു നമുക്കറിയാം അപ്പോൾ പിന്നെ ഈ മാജിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നയാൾ അന്തം വിട്ട് നോക്കും ഇരിക്കും എന്താ കാര്യം പിന്നെ ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നു ഉള്ളതിനെ ഇല്ലാതാക്കുന്നു എന്തെല്ലാം വേലകളാണ് കാണിക്കുന്നത് അത്ഭുതങ്ങൾ നമ്മൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ് ഇപ്പം ഈ മാജിക് അക്കാഡമിയൊക്കെ കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ അത്ഭുത സിദ്ധികൾ കാണിക്കുന്ന പലർക്കും ഒരു ഒരു എന്താ പറയുക ആക്ഷേപമായി വന്നിട്ടുണ്ട് കാര്യം എന്താ ഈ മാജിക് അക്കാഡമിയിലെ പ്രത്യേകിച്ചും പിന്നെ മുതുകാടിനെ പോലുള്ള വളരെ ശ്രദ്ധേയരായിട്ടുള്ള മജീഷ്യന്മാർ ഈ ഇത് ഒരത്ഭുതമായി കാണാതെ ഇതൊരു ശാസ്ത്രമായി കാണാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മാജിക്ക് പഠിപ്പിക്കുകയാണിന്ന് മാജിക്ക് കാണിക്കുന്നു ജനങ്ങളെ ഇതിൻ്റെ അത്ഭുതം ബോധ്യപ്പെടുത്തുന്നു പക്ഷേ അത് അത്ഭുതമല്ല അത് ശാസ്ത്രമാണ് എന്ന് തെളിയിക്കുന്നു അതാണ് അപ്പം ഇത് നമുക്ക് ഇത് പഠിപ്പി പഠിക്കാത്തൊരാൾക്ക് മാജിക്ക് പഠിക്കാത്തൊരാൾക്ക് മാജിക്ക് ഒരു അത്ഭുതമായി ആ തോന്നുകയുള്ളൂ അത്ഭുതകരമാണ് നമ്മൾ പിന്നെ തീക്കകത്തു നിന്ന് ചാടി ഓടുന്നു പിന്നെ പെട്ടിക്കകത്ത് പിടിച്ച് കെട്ടി പൂട്ടെല്ലാം ഇട്ട് കുറേ ചങ്ങലയെല്ലാം ഇട്ട് പൂട്ടിയിട്ട് ഇത് കത്തിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ആൾ പുറത്തുനിന്ന് കയറി വരുന്നു ഇങ്ങനെ ഒരുപാട് 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 അത്ഭുതകരമായിട്ടുള്ള അത്ഭുതം എന്ന് മാത്രം പറയാവുന്ന കലാരൂപം കാണിക്കുന്നു എന്നിട്ട് എന്നിട്ടതെങ്ങനെയാണ് ആ എസ്കേപ്പ് നടന്നത് എന്ന് മജീഷ്യൻ വിശദീകരിക്കുന്നു അപ്പോൾ ഇത് അത്ഭുതപ്പെടേണ്ട കാര്യമല്ല മറിച്ച് ഇത് ഇതാണതിൻ്റെ വാസ്തവം ഇതേപോലെ ഇപ്പോൾ മജീഷ്യൻ കാണിക്കുന്നത് കരവിരുതാണ് എന്ന് ഇന്ന് നമുക്കറിയാം കാരണം ആ കരവിരുത് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു നമ്മുടെ അറിവില്ലായ്മ നമുക്ക് മജി മാജിക്ക് അറിയാത്തത് കൊണ്ട് മജീഷ്യൻ കാണിക്കുന്നതിനെ നമ്മൾ കൃത്യമായും വിശ്വസിക്കുകയാണ് എന്നതുപോലെ ഈ പ്രപഞ്ചാനുഭവത്തെ അറിയാത്ത ആത്മബോധം തെളിയാത്ത ഒരാൾക്ക് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം മജീഷ്യൻ കാണിക്കുന്ന മാജിക്ക് പോലെ അത്ഭുതകരമായി അനുഭവപ്പെടും അപ്പോൾ നമുക്കിതും ഇത് അത്ഭുതകരമായി തോന്നുന്നത് എന്തുകൊണ്ട് മാത്രമാണ് നമുക്കിതിൻ്റെ വസ്തുത പിടികി നമുക്ക് മാജിക്ക് അറിയാത്തതു കൊണ്ട് തന്നെയാണ് മാജിക്ക് ആരൻ കാണിക്കുന്നത് അത്ഭുതമായി തോന്നുന്നത് മാജിക്ക് അറിയാവുന്ന ഒരാൾക്ക് എൻ്റെ ക്ലിക്ക് കൃത്യമായിട്ടും അറിയാം അതിന്നതുകൊണ്ടാണ് ഇങ്ങനെയാണ് അത് അത് ആ രൂപഭാവം മാറുന്നത് എന്നുള്ളത് മാജിക്ക് അറിയാവുന്ന ഒരാൾക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ മാജിക്ക് അറിയാത്തവർക്ക് ഇത് അത്ഭുതമാണ് എന്നതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാ സാക്ഷാത്കാരം നേടിയ ആത്മസ്വരൂപം ബോധ്യമായ ഒരാൾക്ക് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഈ സകല വൈരുദ്ധ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളുടെയും തത്വം ഒന്നാണ് എന്നുള്ളത് കൃത്യമായും ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യപ്പെട്ടവരെ ചെയ്യുന്നു അവർ ആ വസ്തുത പങ്കുവയ്ക്കുന്നു അപ്പോൾ നമ്മളെപ്പോലെ ബോധ്യപ്പെടാത്തവരെന്താ ചെയ്യേണ്ടത് ഇവർ പങ്കുവച്ചതായ ഈ പരമാർത്ഥത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇങ്ങനൊരു വസ്തുതയുണ്ട് അപ്പം ഈ വസ്തുത നമ്മൾ തിരിച്ചറിയണം ഈ വസ്തുതയെ ഉൾക്കൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ് നമ്മളെപ്പോലെ ഇത് ബോധ്യപ്പെടാത്തവരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഈ ബോധ്യപ്പെടാത്തവർ ചെയ്യേണ്ടത് ഇതാണ് ബോധ്യപ്പെട്ടവരെ വിശ്വസിക്കുക അവിടെയാണ് ഒരു ഗുരുവിൽ ഗുരുവിൽ വിശ്വസിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത ഒരു ഗുരു ഗുരുവുണ്ടായിരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത അപ്പോൾ എല്ലാം പഠിക്കുകയും എല്ലാം അറിയുകയും ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഗുരുവുണ്ടാവണം ആ ഗുരുവിൽ വിശ്വാസം വേണം ഗുരുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഗുരുവിൻ്റെ തത്വശാസ്ത്രത്തിലേക്ക് നമുക്ക് എത്തപ്പെടുവാൻ സാധിക്കുന്നത് അപ്പോൾ ഗുരുവിനെ ശ്രീനാരായണ ഗുരുവിനെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവെന്നോ ഇതിപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു ശീലിച്ചിട്ടുള്ളതായ കുറേ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചതായ കുറേ ഭാവങ്ങളുണ്ട് ആ തരത്തിലൂടെ നമ്മൾ ഗുരുവിനെ നോക്കുമ്പം ഈ ഈ ഇപ്പം ഈ പറയുന്ന മാനങ്ങളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷേ ഇത് പഠിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഗുരുവിൻ്റെ രചന പഠിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഗുരു ഏത് നിലയിൽ ഉൾ ഉണ്ടായിരുന്നു എന്ന് ഗുരുനില ഏത് നിലയെയാണ് പ്രാപിച്ചിരുന്നതെന്ന് കൃത്യമായും ബോധ്യപ്പെടും ആ ഗുരുവിൻ്റെ നിലയെ അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഗുരുവിനെ സമഗ്രമായി ഉൾക്കൊള്ളുവാൻ സാധിക്കത്തില്ല ഇന്ന് ഗുരുവിനെ പലരും പ്രതിപാദിക്കുന്നത് അവരുടെ ഒരു ധാരണയിൽ നിന്നുകൊണ്ട് ഗുരുവിനെ സമീപിക്കുകയാണ് പക്ഷേ ഗുരു എത്തപ്പെട്ടതായ ആ നിലയെ അറിയണമെങ്കിൽ ഗുരുവിൻ്റെ കൃതികളെ പ്രത്യേകിച്ചും ആത്മോപദേശം പോലെയുള്ള വളരെ പിന്നെ ലളിതമായ അല്ലെങ്കിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന സ്വതന്ത്രമായി ആത്മസത്യത്തെ പ്രതിപാദിക്കുന്നതായ രചനകൾ മനസ്സിലാക്കുമ്പോൾ ഗുരുവിൻ്റെ നില മറ്റൊന്നാണ് എന്ന് കൃത്യമായും നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞതുപോലെ തന്നെ ഗുരുവും ഒരു ആത്മസ്വരൂപം ഇങ്ങനെ പലതായി വരുന്നത് പോലെ ഇപ്പം ഏകമായ പ്രകാശ സ്വരൂപമായ ആത്മാവാണ് താനാവുന്നത് അറിവാകുന്നത് അന്ധക്കരണമാകുന്നത് മനസ്സാകുന്നത് ഇന്ദ്രിയങ്ങളാകുന്നത് എന്താ കർത്താവുന്നത് കർമ്മമാവുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതുപോലെ ഇതേ സ്വഭാവം ആത്മസ്വരൂപമായ ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിച്ച ഗുരുവിലും നമുക്ക് കാണാൻ സാധിക്കും ഗുരുവിൻ ഗുരു ഈ വ്യത്യസ്തം എന്താ തന്നെ ഈ പല റോളുകളിൽ വ്യത്യസ്തം വ്യത്യസ്തമായി വളരെ വൈരുദ്ധ്യമായിട്ടുള്ള റോളുകളിൽ ഗുരുവും പ്രവൃത്തികൾ ചെയ്തായിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഗുരുവിനെ എല്ലാ വൈരുദ്ധ്യത്തെയും ഏകോപിപ്പിക്കാനും കഴിയുന്നു ഗുരുവിൻ്റെ സഹചാരികളെ നമ്മൾ നോക്കിയാൽ എല്ലാ തരത്തിലുള്ള യുക്തിവാദി ഉണ്ടായിരുന്നു തീവ്രവാദി ഉണ്ടായിരുന്നു തീവ്രവാദമെന്ന് പറയുന്നത് ഒരു ആശയത്തിന് വേണ്ടി ഇന്നത്തെ തീവ്രവാദത്വം അല്ല ഇപ്പം തീവ്രവാദം എന്നുള്ളത് ശക്തമായ വാദം തീവ്രമായ വാദം എന്നതിനർത്ഥമുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല തീവ്രവാദം എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്ന് തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഹിസ് ഹിംസാത്മകമാണ് മറ്റത് ആശയപരമാണ് എന്താണ് കാഴ്ചപ്പാടിൻ്റെ തീവ്രതയാണ് ആ കാഴ്ചപ്പാട് ഉറച്ച കാഴ്ചപ്പാട് വ്യക്തമായ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ശക്തമായ പ്രവർത്തനം അതാണ് യഥാർത്ഥത്തിലുള്ള തീവ്രവാദത്തിൻ്റെ സ്വഭാവം ഇന്നിപ്പോൾ അത് ഹിംസാത്മകമായി മാറിയപ്പോഴാണ് ആ അജ്ഞ എന്താ വെറും അജ്ഞതയിൽ അധിഷ്ഠിതമായി കൊണ്ട് ചെയ്യുമ്പോഴത് എന്താ വളരെ മോശമായ ഏറ്റവും പ്രതികൂലമായ അർത്ഥത്തിലാണ് ഇന്ന് നമ്മൾ ഈ തീവ്രവാദം എന്നുള്ള പദം പ്രയോഗിക്കുന്നത് അപ്പോൾ ഗുരുവിൻ്റെ കൂട്ടത്തിൽ ഉള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായിരുന്നവരെ നോക്കിയാൽ എല്ലാം ഓരോ എക്സ്ട്രീംസ് ആയിരുന്നു പക്ഷേ ഈ എക്സ്ട്രീമുകളെ എല്ലാം ഗുരുവിനൊന്നുപോലെ ചേർക്കാൻ പറ്റി ഒന്നുപോലെ എന്താ ഏകോപിപ്പിക്കാൻ പറ്റി ഗുരുവിൻ്റെ മുന്നിൽ എല്ലാ വൈരുദ്ധ്യങ്ങളും ഇല്ലാതാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും കാര്യം എന്താ ഈ സകല വൈരുദ്ധ്യങ്ങളും ഇല്ലാതായ ആത്മാവിൻ്റെ സ്വരൂപമായി ഗുരു വർത്തിച്ചത് കൊണ്ടാണ് ഗുരുവിൻ്റെ മുന്നിൽ ഇത്രയും വൈരുദ്ധ്യങ്ങളെയും ഏകോപിപ്പിക്കുവാൻ അല്ലെങ്കിൽ എല്ലാ വൈരുദ്ധ്യങ്ങളും ഗുരുവിൻ്റെ മുന്നിലെത്തുമ്പോൾ അത് ഏകോപിച്ച് ഒന്നായി മാറി മാറിയത് അപ്പോൾ സാമൂഹ്യമായ തിന്മകളെപ്പോലും ഗുരു നിഷ്കാസനം ചെയ്തത് ഈ പറഞ്ഞ ആത്മാ സ്വരൂപത്തിൻ്റെ ആത്മബോധത്തിൻ്റെ ആത്മാ ആ അറിവിൻ്റെ ശക്തിയാലാണ് അപ്പോൾ ഈ ഏകമായ ആത്മാവാണ് ബഹുരൂപമായി വരുന്നത് അതുകൊണ്ട് തന്നെ ഭൗതികം ആത്മീയം എന്നുള്ള തരംതിരിവൊന്നും ഗുരുവിൻ്റെ ദർശനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല അപ്പം ഭൗതികതയെയും ഒക്കെ സമന്വയിച്ച് ഒരു ഏകത്വത്തിൻ്റെ തത്വശാസ്ത്രമാണ് നാരായണ ഗുരു ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത് ഈ ഏകത്വത്തിൻ്റെ തത്വശാസ്ത്രം പഠിക്കുമ്പോഴാണ് നമുക്ക് മനുഷ്യരെ മനുഷ്യരായി കാണാൻ കഴിയുന്നത് സ്നേഹിക്കാൻ കഴിയുന്നത് സഹവർത്തിക്കുവാൻ കഴിയുന്നത് സാഹോദര്യം പുലർത്തുവാൻ കഴിയുന്നത് അപ്പോൾ ഈ ഏകത്വത്തിൻ്റെ തത്വശാസ്ത്രം ലോകം സ്വീകരിക്കേണ്ടതാണ് അത് കാലം അത് ഏറ്റെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എല്ലാവരും അതിൻ്റെ വക്താക്കളായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ മന്ത്രത്തെ നമുക്ക് ഇങ്ങനെ സമാപിപ്പിക്കാം എല്ലാവർക്കും നമസ്കാരം